ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കൊറൈസ് മൈലേക്ക് സുഖം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ തുടക്കാം. നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുള്ള ടോമി ചുറിക്, അദ്ദേഹത്തിന് ഇനി ഐ എസ് എല്ലിലെ നോർത്ത് ഈസ്റ്റിന് ബാക്കിയുള്ള മാച്ചിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നോർത്ത് ഈസ്റ്റ് ഇപ്പോൾ പ്ലേ ഓഫിൻ്റെ ഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും ബാക്കി വരുന്ന മത്സരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോർത്ത് ഈസ്റ്റിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഇനി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു പ്ലെയറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി. 223 കളിയാണ് അദ്ദേഹം ക്ലബിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ 64 ഗോള് 18 അസിസ്റ്റാണ് അദ്ദേഹം ക്ലബിന് വേണ്ടി നേടിയിട്ടുള്ളത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് ടോമി ജോറിക്കിൽ നമുക്ക് സ്റ്റാറ്റ്സിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ 2013-14 വർഷങ്ങളിൽ അദ്ദേഹം എഫ് സി ചാമ്പ്യൻസ് ലീഗ് വിന്നറാണ്. അതുപോലെ തന്നെ 2015 വർഷ സമയത്ത് അദ്ദേഹം എന്താണ് ഏഷ്യൻ കപ്പ് വിന്നറാണ്. ഓക്കെ, ഐ എസ് എൽ സൈൻ ചെയ്ത പ്ലെയേഴ്സിനെ ഒക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സ്റ്റാറ്റ്സും കാര്യങ്ങളുള്ള ഒരു പ്ലെയർ തന്നെയാണ് ടോമി ജുറിക്. പക്ഷെ അദ്ദേഹത്തിൽ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹത്തിന് 2-2 ഗോളുകൾ മാത്രമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്ലേ ടൈം നോക്കിക്കഴിഞ്ഞാൽ വളരെ ലീസ്റ്റ് പ്ലേ ടൈമാണ്. ആകെ 16 മത്സരം, രണ്ട് സീസൺ എടുത്ത് നോക്കുന്ന സമയത്ത് 16 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. ആ 16 മത്സരത്തിലും വളരെ കുറഞ്ഞ ടൈം മാത്രമേ കളിക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ പ്ലേ ടൈം എന്ന് പറയുന്നത് വളരെ ലീസ്റ്റാണ്. എന്ന് വെച്ചാൽ രണ്ട് വർഷത്തെ അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ നിലവിൽ അദ്ദേഹം നാഷണൽ ടീമിൽ കളിക്കുന്നില്ല. 2018 നാഷണൽ ടീമിൻ്റെ അവസാന കളി കളിച്ചു, നാഷണൽ ടീമിൽ നിന്ന് റിട്ടയർ ചെയ്തതാണ്. ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത ഫെഡറിനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഫെഡർ ഇപ്പോഴും ലിത്വാനിയൻ്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹം കഴിഞ്ഞ 2023 യൂറോപ്യൻ ക്വാളിഫയർ മത്സരം കളിച്ചിട്ടുണ്ട്, ഹംഗറിക്കെതിരെ ഗോൾ നേടിയിട്ടുണ്ട്. 2 ഗോളും 1 അസിസ്റ്റും യൂറോപ്യൻ ക്വാളിഫയർ മത്സരത്തിൽ നിന്ന് അദ്ദേഹം ടീമിന് വേണ്ടി നേടിക്കൊടുത്തിട്ടുണ്ട്. ടോമി ജുറിക്കിനെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ നാഷണൽ ടീമിലില്ല. അതുപോലെ തന്നെ അദ്ദേഹം അച്ചീവ് ചെയ്ത അച്ചീവ്മെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് അത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അത് അച്ചീവ് ചെയ്തതാണ്. 2 വർഷമായി അത്ര രീതിയിലുള്ള പ്ലേ ടൈം പോലും ടോമി ജുറിക്കിനില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലെയറിനെ ഓവറോൾ എടുത്തു നോക്കുന്ന സമയത്ത് നല്ലൊരു ഔട്ട് ഓഫ് ഫോമിലാണ് പ്ലെയർ നിൽക്കുന്നത്. എന്നുവെച്ചാൽ തീരെ ഫോമിലല്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇനി നോർത്ത് ഈസ്റ്റിൻ്റെ ഐ എസ് എൽ മത്സരത്തിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ ഈ ഒരു പ്ലെയറിന് സാധിക്കില്ല എന്ന് തന്നെ പറയാം. കാരണം അത്രമാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റ്സ് നമ്മളോട് പറയുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു പ്ലെയറിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ നമ്മളെ ഫെഡറുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളുമായി സ്കൊറൈസ് മൈൻഡ് നിങ്ങൾ മുന്നിലേക്ക് എത്തുവാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബബ്ബ, ഇറ്റ്സ് മീ സ്കൊറൈസ് മൈൻഡ്.